നമസ്കാരം കഴിഞ്ഞ ആറേഴ് വർഷമായിട്ട് ഇന്ത്യയിൽ നടന്നിട്ടുള്ള സമരങ്ങൾ പ്രക്ഷോഭങ്ങൾ ലഹളകൾ ഇതിലൊക്കെ ചില മലയാളികളുടെ കൈകളുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എങ്കിൽ വിശ്വസിക്കണം തീർച്ചയായിട്ടും ഇവരുടെ കൈകളുണ്ടായിരുന്നു ചില ലെഫ്റ്റ് ലിബറൽ മലയാളികൾ അതേപോലെ തന്നെ ഇസ്ലാമിസ്റ്റുകൾ സുഡാപ്പികൾ ജിഹാദികൾ നക്സലറ്റുകൾ അതേപോലെ അർബൻ നക്സലുകൾ അങ്ങനെ മലയാളികളായിട്ടുള്ള ഇവരുടെയൊക്കെ പങ്ക് കൃത്യമായിട്ടും ഇന്ത്യയിൽ നടന്ന ഓരോ കലാപത്തിലും സമരത്തിലും ലഹലയിലുമൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ആറേഴ് വർഷത്തെ കണക്കുകളാണ് പറയുന്നത് ഇവിടെ നോട്ട് നിരോധനം വന്നപ്പോൾ അതേപോലെ തന്നെ പൗരത്വ ഭേദഗതി നിയമം പാസാക്കിയപ്പോൾ കാശ്മീരിലെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞപ്പോൾ രാമക്ഷേത്രം അതിൻ്റെ ശിലാന്യാസം നടന്നപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ വിധി വന്നപ്പോൾ അവസാനമായിട്ട് കാർഷിക നിയമം പാസാക്കിയപ്പോഴൊക്കെ ഈ രാജ്യം സമാനതകളില്ലാത്ത ചില സമര ആഭാസങ്ങളൊക്കെ നമ്മൾ കാണുകയുണ്ടായി ഒപ്പം ചില ചെറു ലഹളകളും കലാപങ്ങളും ഇതിനെയൊക്കെ പിന്നിൽ ചില മലയാളികളുണ്ടായിരുന്നു പറയാൻ കാരണം എന്തെന്നല്ലേ നമ്മൾ ഇതുവരെ കണ്ട ഈ സമരങ്ങൾ പോലെ തന്നെ അല്ലെങ്കിൽ ഈ ലഹള പോലെ തന്നെ ഈ കലാപങ്ങൾ പോലെ തന്നെ മറ്റൊരു കലാപത്തിനുള്ള സാധ്യതയായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ മുമ്പ് ആസാമിൽ നമ്മൾ കണ്ടത് ആസാമിൽ ഇവർ പ്രചരിപ്പിച്ചത് അവിടെ വീണ് കിടക്കുന്ന ഒരു ബംഗ്ലാദേശിയാണെന്ന് തോന്നുന്നു ആളുടെ ഒരു ഫോട്ടോഗ്രാഫർ ചാടി ചവിട്ടുന്നതായിട്ടുള്ള ചിത്രങ്ങൾ വീഡിയോകൾ എല്ലാം പ്രചരിക്കുകയുണ്ടായി പക്ഷേ ഇവരാരും ആഗ്രഹിച്ച പ്രകാരം ഒരു സമരമോ പ്രക്ഷോഭമോ കലാപമോ ഒന്നും ഉണ്ടായില്ല അതിനുള്ള കാരണം എന്തായിരിക്കും പൊതുവേ മലയാളികളെ പറ്റി പറയുമ്പോൾ അരിയാഹാരം കഴിക്കുന്നവരാണ് എന്നാണല്ലോ പറയുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്തായിരിക്കാം കാരണം മറ്റൊരു കലാപം കൂടി മറ്റൊരു സമരം കൂടി മറ്റൊരു ലേഖല കൂടി ഈ ഇന്ത്യയിൽ ഉണ്ടാവാതിരിക്കാനുള്ള ഒരു കാരണം സത്യത്തിൽ പാലാ ബിഷപ്പാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അദ്ദേഹത്തിന് ശരിക്കും നന്ദി പറയണം പാലാ ബിഷപ്പ് തുറന്നു വിട്ട നാർക്കോട്ടിക് ജിഹാദ് എന്ന ആ ഒരു പരാമർശത്തിൻ്റെ പുറത്ത് ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകളും ഇവിടുത്തെ ചില മാധ്യമ മാമകളും അതേപോലെ തന്നെ സുഡാപ്പികളും ജിഹാദികളുമെല്ലാം അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ തന്നെയാണ് ഈ ആസാം വിഷയം വരുന്നത് അവർ ഇവിടെ ഒന്ന് പിടിച്ചു നിൽക്കാൻ പെടാപ്പെടപെടുമ്പോഴാണ് ആസാമിലെ വിഷയം വരുന്നത് മറ്റേതെങ്കിലും ഒരു അവസരത്തിലായിരുന്നുവെങ്കിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സമയമായിരുന്നുവെങ്കിൽ അവർ ഈ ആസാമിലെ ഈ ഒരൊറ്റ സംഭവം വെച്ച് ഇന്ത്യ മുഴുവൻ കത്തിക്കാൻ ശ്രമിച്ചേനെ പഴയ പോലെ അതായത് ഇതിനു മുമ്പ് നമ്മൾ കണ്ട ഓരോ സമരാവാസത്തിലും കണ്ടതുപോലെ പല വിഷയങ്ങളും ഇവർ ഉണ്ടാക്കാൻ ശ്രമിച്ചേനെ ചില സ്ഥലത്ത് ചില കൊലപാതകങ്ങൾ നടക്കുമ്പോൾ അതിലെ ഇരയുടെ മതം നോക്കി മാത്രം പ്രതികരിക്കുകയും കലാപം ഉണ്ടാക്കുകയും ശ്രമിച്ചവരുമാണ് ഇവിടെ ഉള്ളവർ അതായത് ഉന്നോവ കത്വ പോലുള്ള സംഭവങ്ങൾ നമ്മൾ ഓർക്കുക അപ്പോഴൊക്കെ ഈ രാജ്യത്തെ പല ഭാഗത്തും കലാപം കലാപമുണ്ടാക്കാനും സമരം നടത്താനും പ്രക്ഷോഭം ഉണ്ടാക്കാനും ഒക്കെ പലരും മുതിർന്നിരുന്നു അതിന് പിന്നിൽ മലയാളികളാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ അവസാനത്തെ സംഭവം എന്തുകൊണ്ട് ആസാമിൽ ഇങ്ങനെയൊരു സംഭവം നടന്നിട്ട് പോലും ഇന്ത്യയിൽ മുഴുവൻ അതിനെതിരെ ഒരു പ്രതിഷേധമോ ഹാഷ്ടാഗോ മെഴുകുതിരി കത്തിക്കലോ അല്ലെങ്കിൽ അവാർഡ് വാപ്പസിയോ സാംസ്കാരിക നായകരുടെ പ്രതികരണമോ മോദി രാജിവെക്കണമെന്ന മുറവിളിയോ ഒന്നും ഉണ്ടായില്ല എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇവിടെ കേരളത്തിലുള്ള ഇസ്ലാമിസ്റ്റുകൾ ജിഹാദികൾ മാധ്യമ മാമകൾ അതേപോലെ ലെഫ്റ്റ് ലിബറലുകൾ ഇവരെല്ലാം അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിൽ നിൽക്കുകയാണിപ്പോൾ കാരണം പാലാ ബിഷപ്പിൻ്റെ ആ ഒരു ഒറ്റ പ്രസ്താവന പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദ് ലവ് ജിഹാദ് എന്ന പ്രസ്താവനയിൽ അക്ഷരാർത്ഥത്തിൽ തോറ്റു തുന്നമ്പാടി നിൽക്കുകയാണ് ഇവിടുത്തെ ലെഫ്റ്റ് ലിബറലുകളും അതേപോലെ തന്നെ ജിഹാദി കൂട്ടങ്ങളും അതിൽ നിന്നും ഒന്ന് കരകയറിയിട്ട് വേണ്ടേ ഇവർക്ക് മറ്റ് കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ അങ്ങനെ വന്നതുകൊണ്ട് മാത്രമാണ് ആസാമിലെ കാര്യങ്ങൾ ഇവർക്ക് കത്തിക്കാൻ പറ്റാതെ വന്നത് യഥാർത്ഥത്തിൽ പാലാ ബിഷപ്പിനോട് നന്ദി ചൊല്ലുകയാണ് ഇന്ത്യക്കാർ ചെയ്യേണ്ടത് മറ്റൊരു സമരത്തിൽ നിന്ന് മറ്റൊരു സമര ആവാസത്തിൽ നിന്ന് മറ്റൊരു കലാപത്തിൽ നിന്ന് മറ്റൊരു ലഹളയിൽ നിന്ന് ഇന്ത്യയെ രക്ഷിച്ചതിന് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്ന ഒരു കാര്യം ഇന്ത്യയിലെ പല മൂലയ്ക്ക് നടക്കുന്ന പല സംഭവങ്ങളിലുമൊക്കെ മലയാളികളുടെ കൈ ഉണ്ടെന്നും വേണം മനസ്സിലാക്കാൻ അവർ പല പാർട്ടികളിലും നുഴഞ്ഞു കയറിയിട്ടുണ്ട് അവർ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഗെയിൽ പൈപ്പ് ലൈനിൻ്റെ ചില സമരങ്ങൾ കണ്ടു ആ സമരത്തിനിടയ്ക്ക് പട്ടാപ്പകൽ അല്ലെങ്കിൽ നടു റോഡിൽ നിസ്കരിക്കുന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അത് എസ് ഡി പി ഐ പോലുള്ള ചില സംഘടനകൾ ആ സമരത്തിനെ ഹൈജാക്ക് ചെയ്യുക ചെയ്യുകയായിരുന്നു എന്നാണ് അന്വേഷണ ഏജൻസികൾ തന്നെ പറയുന്നത് അങ്ങനെ പല സമരങ്ങളിലും ഇവർ ആ സമരക്കാർ എന്ന വ്യാജേന നുഴഞ്ഞു കയറിയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അങ്ങനെയുള്ള ഒരു അവസരം ഈ ഒരു സംഭവത്തിൽ അവർക്ക് കിട്ടിയില്ല അതിനുള്ള കാരണം അവിടുന്ന് എണീറ്റ് ബാലൻസ് ചെയ്ത് നിന്നതിന് ശേഷം മാത്രമേ അവർക്ക് മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് മാത്രമാണ് ഈ ആസാം വിഷയം അവർ കത്തിക്കാതെ പോയത് അല്ലായിരുന്നെങ്കിൽ കത്വയിൽ നടന്ന പോലെ അല്ലെങ്കിൽ ഉന്നോവയിൽ നടന്ന പോലെ അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി ആ നിയമം പാസ്സായപ്പോൾ നമ്മൾ കണ്ടതുപോലെ കാർഷിക നിയമം പാസ്സാക്കിയപ്പോൾ നമ്മൾ കണ്ടതുപോലെയുള്ള ഒരു സമരത്തിനോ സമര ആവാസത്തിനോ അവർ മുതിർന്നേനെ എന്തായാലും പാലാ ബിഷപ്പിന് വളരെ വലിയ നന്ദി വെബ് ഡെസ്ക് തത്ത്വ ന്യൂസ്